സുകുമാര കുറുപ്പ് ജീവിച്ചിരിക്കുന്നു എന്നാണ് ചിലർ വിശ്വസിക്കുന്നത്. കുറുപ്പിൻ്റെ സിനിമ ഇപ്പോൾ ഇറങ്ങുകയാണ്. എനിക്ക് തോന്നുന്നു 12-ാം തീയതിയാണ് കുറുപ്പിൻ്റെ സിനിമ റിലീസ് ചെയ്യുന്നത്. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് പല പല കഥകളും കേരളത്തിലും രാജ്യവ്യാപകമായി പ്രചരിച്ചിട്ടുണ്ട്. അത്ര ഫേമസായി ഈ കഥകൾ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ എന്നെ ഒരാൾ വിളിച്ചു, സാറേ സുകുമാര കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ പറഞ്ഞു, നല്ല കാര്യം, ജീവിച്ചിരിക്കട്ടെ. ആ വിളിച്ചയാൾ വളരെയധികം റിസർച്ച് ചെയ്തിട്ട് സുകുമാര കുറുപ്പ് ഇപ്പം മലേഷ്യയിലുണ്ടെന്നാണ് പറയണത്. ഏതായാലും എൻ്റെ കണ്ടെത്തലിന് കടകവിരുദ്ധമായിട്ട് അയാൾ ജീവിച്ചിരിക്കുന്നു എന്നാണ് ഈ ഒരാൾ വിശ്വാസയോഗ്യമായി വിശ്വസിക്കുകയാണ്. അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു മലേഷ്യയിലുണ്ട്. ഞാൻ പറഞ്ഞു ശരി, ആ വിവരം സാറിൻ്റെ അടുത്തൊന്ന് പങ്കുവെക്കുകയാണ്. ഞാൻ പറഞ്ഞു കേൾക്കട്ടെ, വിവരങ്ങൾ കേൾക്കട്ടെ. അപ്പം അയാൾ പറയുന്നത് മലേഷ്യയിൽ ഇപ്പോൾ ഇയാളൊരു പാസ്പോർട്ട് പോലും ഇല്ലാതെ അവിടെ ജീവിച്ചിരുന്നുണ്ട്. ഇപ്പം ഞാൻ ചോദിച്ചാൽ എത്ര വയസ്സ് വരും? 77 വയസ്സ് പ്രായം വരും. ഏകദേശം ആ പ്രായമൊക്കെ തന്നെയായിരിക്കും സുകുമാര കുറുപ്പിൻ്റെ. അങ്ങനെ കയ്യിൽ പാസ്പോർട്ടൊന്നുമില്ല, മലയാളിയാണ്, ഇന്ത്യക്കാരനാണ്, അതൊക്കെ അറിയാം. അയാൾ ആരുടെ അടുത്തും സംസാരിക്കാറില്ല, ആരുടെ അടുത്തും അധികം അടുക്കാറുമില്ല. അയാൾക്ക് ഒരു ഇന്ത്യക്കാരനാണെങ്കിൽ ഒരു പാസ്പോർട്ട് പോലും ഇപ്പോൾ ഇല്ല എന്നാണ് പുള്ളിയുടെ കണ്ടെത്തൽ. എന്നെ വിളിച്ചയാൾക്ക് തിരുവനന്തപുരത്തും മലേഷ്യയിലൊക്കെ ബിസിനസ് ഉള്ള ആളാണ്. അയാൾ നേരിട്ട് കണ്ടിട്ടുണ്ടെന്ന് പറയും. അയാളുടെ ചില സുഹൃത്തുക്കൾക്കും അറിയാം ഇത് കുറുപ്പാണെന്ന്. ഫോട്ടോ ഇവരെ കൈവശം ഉണ്ടെന്ന് പറയുന്നു. ആ ഫോട്ടോ ക്രൈംബ്രാഞ്ചിലെ ചില മേധാവികളൊക്കെ കാണിച്ചു. കുറുപ്പിനെ പോലെ തന്നെ ഇരിക്കുന്ന ഫോട്ടോ, ഒരു വ്യത്യാസവും എന്ന് അവർ പറഞ്ഞെന്ന്. മറ്റൊരു ചില കാര്യങ്ങൾ പറഞ്ഞ് ഇയാൾ ഇയാളുടെ കുടുംബമായിട്ടാണ് അവിടെ താമസിക്കുന്നതെന്ന് അതുകൂടെ പറഞ്ഞു. കാരണം പോലീസ് കണ്ടെത്തിയ എവിഡൻസിന് ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ് തട്ടിവിട്ടുകൊണ്ടിരിക്കുന്നത്. അന്ധമായിട്ട് പുള്ളി വിശ്വസിക്കുന്നു അത് കുറുപ്പ് തന്നെയാണെന്ന്. ഫോട്ടോ കാണിച്ചിട്ടുണ്ട്, അത് ക്രൈംബ്രാഞ്ച് ചില ഉദ്യോഗസ്ഥരെ അതിൻ്റെ ഫോട്ടോ കാണിച്ചു, കുറുപ്പിനെ പോലെ തന്നെ ഇരിക്കുന്നു. 77 നേരത്തെയുള്ള കുറുപ്പും ഇപ്പോൾ 77 വയസ്സുകാരൻ കുറുപ്പും എങ്ങനെയാണ് തിരിച്ചറിയുന്നത് എനിക്കറിയില്ല. ഇവർ അയാളുടെ ഭാര്യയും 2 കുട്ടികളും അവിടെ തന്നെയുണ്ട്. അത് അവിടുത്തെ കുട്ടികളാണോ അത് ഇന്ത്യക്കാരിയാണോ അതൊന്നും എങ്ങാർക്ക് വ്യക്തതയില്ല. അയാൾ ഇപ്പം ജോലിക്കൊന്നും പോകുന്നില്ല. അയാളിങ്ങനെ ഒരു വാഗബോണ്ട് പോലെയാണ്. എന്നാലൊരു താമസിക്കാൻ സ്ഥലമുണ്ട്, അയാൾക്ക് ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്. മലയാളികളോട് അധികം സംസാരിക്കാറേ ഇല്ല, പിടികൊടുക്കില്ല. ഇതൊക്കെയാണ് പറയുന്നത്. ഞാൻ ചോദിച്ചു അപ്പം പുള്ളിയുടെ ആവശ്യം എങ്ങനെയെങ്കിലും അയാളെ ഒന്ന് ഇന്ത്യയിലോട്ട് കൊണ്ടുവരാൻ വല്ല മാർഗമുണ്ടോ? ഞാൻ പറഞ്ഞു നിങ്ങളുടെ ചിന്തയ്ക്കുള്ള കാര്യമാണല്ലോ, നിങ്ങൾ തന്നെ കൊണ്ടുവരും ഇന്ത്യയിലോട്ട്. എനിക്ക് തോന്നുന്നില്ല കാരണം. അപ്പോൾ ക്രൈംബ്രാഞ്ചുകാർ പറയണത് എങ്ങനെയെങ്കിലും നിങ്ങൾ ഇന്ത്യയിൽ അയാളെ എത്തിക്കും, നമുക്ക് നോക്കാം. ഇങ്ങനെ ഒത്തിരി കുറുപ്പന്മാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കണ്ടെത്തി, മലയാളികൾ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് കുറേ ഇതുപോലെ കുറുപ്പന്മാരെ ഞങ്ങൾ പിടിച്ചതാണ്. കാരണം DNA ടാലി ചെയ്യണം. കുറുപ്പിൻ്റെ ഭാര്യയും മക്കളും ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ അവരിപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് DNA എടുക്കുന്നതിന് തടസ്സമൊന്നും ഉണ്ടാവില്ല. ഏതും കേരള പോലീസ് ഇനിഷ്യേറ്റ് ചെയ്ത് ഒരു കുറുപ്പിനെ കൊണ്ടുവരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറുപ്പെന്ന് സംശയിക്കുന്ന ഒരാളെ ഇന്ത്യയിലോട്ട് കൊണ്ടുവരാനും പോകുന്നില്ല. അതിപ്പം താല്പര്യമുള്ളവർ നിങ്ങൾ കൊണ്ടുവരിക, അല്ലാതെ എന്ത് ചെയ്യാനൊക്കെ. പിന്നെ അതിനൊരു DNA ടെസ്റ്റ് നമുക്ക് ചെയ്യാം. ആ അല്ലെങ്കിൽ അയാളെ കൊണ്ടുവന്നില്ലെങ്കിലും അയാളുടെ ഒരു ഹെയർ തപ്പിക്കൊണ്ട് വന്നാൽ ആ ഹെയറുമായിട്ട് നമുക്ക് ഇവിടുത്തെ കുറുപ്പിൻ്റെ മക്കളുണ്ട്, അത് നമുക്ക് എങ്ങനെയെങ്കിലും കമ്പയർ ചെയ്ത് നോക്കാം. അതിന് ചിലപ്പം കേരള പോലീസ് തയ്യാറായിരിക്കും. പക്ഷേ അവിടുന്ന് കൊണ്ടുവരുന്ന കുറുപ്പിൻ്റെ ആണോ ഇല്ലയോ എന്നറിയത്തില്ല. ആരെ ആയിക്കോട്ടെ, തൽക്കാലം അയാളെ അറിയാതെ അയാളിൽ നിന്ന് തപ്പിച്ചെടുക്കാൻ പറ്റുന്നത് അയാളുടെ മുടി മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഇതുപോലെയുള്ള കഥകൾ, ഇങ്ങനെ വിശ്വസനീയമായ കഥകൾ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കുറുപ്പിൻ്റെ സിനിമ വരുമ്പോൾ അതിൻ്റെ അന്ത്യം എങ്ങനെയാണ് നമുക്കറിയില്ല. ആ കഥ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നതെന്നും നമുക്കറിയത്തില്ല. ഏതായാലും ദുൽഖർ സൽമാനാണ് കുറുപ്പായിട്ട് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കുറുപ്പിൻ്റെ അന്ത്യം എങ്ങനെ ചിത്രീകരിച്ചെന്ന് പോലും എനിക്കറിയില്ല. ഏതായാലും നാം വരുമ്പം കാണാൻ പോകുന്ന കാര്യങ്ങളാണ്, അന്നേരം നമുക്കത് മനസ്സിലാവും. പക്ഷേ ഇതിനു മുമ്പ് വേറൊരാളൊരു പത്രപ്രവർത്തകനാണ്, അയാൾ അന്ധമായിട്ട് വിശ്വസിക്കുന്നത് കുറുപ്പ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, അയാളുടെ ഭാര്യയുണ്ട്, മക്കളും ഉണ്ട്, ഇന്ത്യയിൽ തന്നെയാണ്, അല്ലാതെ വേറൊന്നുമല്ല. ഞാൻ ചോദിച്ചു ഇന്ത്യയിൽ എവിടെയാണ്? ആ ഋഷികേശ് അടുത്ത് UPയുടെ ഭാഗത്ത് എവിടെയാണ്? ഞാൻ പറഞ്ഞ അയാളവിടെ അയാളൊരു സന്യാസി പോലെ ജീവിക്കുന്നുണ്ട്, അയാളുടെ ഭാര്യയും കൂടെയുണ്ട്, അയാളുടെ മക്കളും ഉണ്ട്.
അന്ധമായിട്ട് ആ പത്രക്കാരൻ വിശ്വസിക്കുകയാണ്. സാറേ അതൊന്നും അന്വേഷിക്കണം, ഞാൻ പറഞ്ഞ് എനിക്ക് ഞാനിപ്പം എനിക്കതിന് നേരവുമില്ല, ഞാൻ എൻ്റെ പുറകെ പോലെ എൻ്റെ ഒരു ഫൈൻഡിങ് ഞാൻ നേരത്തെ എൻ്റെ പുസ്തകത്തിലും അതുപോലെ തന്നെ കേസ് ഡയറിയിലും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം വല്ലവരും അന്വേഷിക്കുന്നുണ്ടായിരിക്കാം കുറിപ്പ് ജീവിച്ചിരിക്കേണ്ടെന്ന്. പക്ഷേ ലോജിക്കലായിട്ട് നമ്മൾ നോക്കുമ്പം 14/1/1990 കുറുപ്പെന്ന് സംശയിക്കുന്ന ജോഷി എന്ന് പറയുന്ന വ്യക്തിയെ അത് ബംഗാളിനും ബീഹാറിനും ഇടയ്ക്കുള്ള ഒരു ഹോസ്പിറ്റലിലെ റൂക്ക് നാരായൺപൂർ ഹോസ്പിറ്റലിൽ വെച്ചാണ് അവസാനമായി കുറുപ്പിനെ കണ്ടിരിക്കുന്നത്. അത് കണ്ട അയാളുടെ സിവിയർ അറ്റാക്കുകാരനാണ്, 24 hours കൂടുതൽ അയാൾക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്ന് അവിടുത്തെ ഡോക്ടർമാരെ മൊഴി നൽകിയിട്ടുണ്ട്. കുറുപ്പിനെ ഐഡൻറ്റിഫൈ ചെയ്തതാണ്. അവിടുന്ന് അയാൾ രാത്രിയിൽ അയാൾക്ക് നടക്കാൻ കൂടി പറ്റില്ല, വെളിയിലോട്ട് ഇറങ്ങി അവിടുത്തെ മെഡിക്കലിസ്റ്റ് ഷീറ്റുമായിട്ട് പോയെന്നാണ് 90s ഞങ്ങളുടെ കണ്ടെത്തൽ. പിന്നെ കുറുപ്പിനെ കണ്ടിട്ടേ ഇല്ല, ഒരു ഹോസ്പിറ്റലും വന്നിട്ടില്ല. 87, 88, 89, 90 കാലഘട്ടത്തിൽ ബീഹാർ, ഒറീസ, ഇന്ന് നമുക്കറിയാം ജാർഖണ്ഡിൻ്റെ ചില സ്ഥലങ്ങൾ, അതുപോലെ മധ്യപ്രദേശ് ചില ഭാഗങ്ങൾ, ഇത്ര ഏരിയയിലാണ് കുറുപ്പ് സഞ്ചരിച്ചെന്നുള്ളതാണ് നമ്മുടെ കണ്ടെത്തലുകൾ. അവിടെ ഈ 4-5 വർഷമായിട്ട് പല ജില്ലാ ആശുപത്രിയിലും അദ്ദേഹം കുറുപ്പ് കിടന്നതായിട്ടും അക്യൂട്ട് സെയിം അഡ്രസ്സിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് എല്ലാ ഹോസ്പിറ്റലും 4-5 വർഷമായിട്ട്. അവസാനത്തിന് കണ്ട ഹോസ്പിറ്റൽ റൂക്ക് നാരായൺപൂർ ഹോസ്പിറ്റലിന് ശേഷം കുറുപ്പ് ജീവിച്ചിട്ടില്ല, അല്ലെങ്കിൽ ജീവിച്ചിരുന്നിട്ടില്ല. അയാളെ നോർത്ത് ഇന്ത്യയിൽ അന്നും ഇന്നും ചില ഏരിയയിൽ നമുക്കറിയാം, ഇന്നും ഈ പുണ്യ സ്ഥലങ്ങളിലെല്ലാം 100 ആൾക്കാർ അവശരായി അവിടെ കിടക്കും. ഹോസ്പിറ്റലിൽ ചിലരെയൊക്കെ കൊണ്ടുപോകും, കടവരാന്തയിലൊക്കെ ചില കിടന്ന് ഋഷികേശ്, അങ്ങനെയുള്ള പുണ്യ സ്ഥലങ്ങളിൽ പല സ്ഥലത്തും ആൾക്കാർ പോയി മരിക്കുന്നത് ഒരു പുണ്യമായ കാര്യമാണെന്ന് കരുതി അവിടെ തന്നെ അവരെ ശവടക്കുകയും ചെയ്യും. ദഹിപ്പിക്കുന്നത് നമ്മൾ ഇഷ്ടം പോലെ കണ്ടു. അതൊരു ആ ഏരിയയിലെല്ലാം അറിയാം, ആ നമ്മുടെ ഈ പുണ്യസ്ഥാനങ്ങളിൽ പുണ്യ സ്നാനം ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം ആൾക്കാർ മരിക്കും, അവിടെ ദഹിപ്പിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നോർത്ത് ഇന്ത്യയിലെ പ്രത്യേകിച്ച് ജാർഖണ്ഡിലും പഴയ ബീഹാറിലും അതുപോലെ ഒറീസയിലും ബംഗാളിൻ്റെ ചില ഭാഗങ്ങളിലും മധ്യപ്രദേശ് ചില ഭാഗങ്ങളിലും ഇവിടെയൊക്കെ ഇന്നും ഈ പുണ്യ നദികളുടെ തീരങ്ങളിലൊക്കെ ധാരാളം പേര് മരിക്കും. അവിടങ്ങളിലൊക്കെ ഡെയിലി 8-10 പേരും മരിച്ച അവിടുത്തെ SHI അതിനൊരു പോസ്റ്റ്മോർട്ടം ചെയ്യാനോ അല്ലെങ്കിൽ അത് കൊലപാതകമല്ല നാച്ചുറൽ ഡെത്താണ്, അവരൊക്കെ അത് ഒരു FIR എടുത്തിട്ട് തള്ളിക്കളയുക മാത്രമേ ഉള്ളൂ, അതൊക്കെ പൊതുവായിട്ട് ഒന്നിച്ച് ദഹിപ്പിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലാണ് കുറുപ്പ് അവിടെ വന്ന് 90s കാണപ്പെട്ടത്. കുറുപ്പ് എവിടെയോ വീണു, അല്ലെങ്കിൽ അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. അത് നമ്മൾ കണ്ടെത്തിക്കഴിഞ്ഞു. അപ്പം കുറുപ്പ് ജീവിച്ചിരിക്കുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു നിഗമനം. അനേറ്റം കേസ് അന്വേഷിച്ച ഏറ്റവും അവസാനത്തെ വ്യക്തി എന്ന നിഗമനം. പിന്നെ മലേഷ്യയിൽ ഇപ്പം കണ്ട പോലെ, അങ്ങനെ പറഞ്ഞ പോലെ, മലേഷ്യയിൽ കുറുപ്പിൻ്റെ അതേ പേരിലെ അഡ്രസ്സിൽ തന്നെയുള്ള ഒരു പാസ്പോർട്ടുമായിട്ട് അയാൾ ജീവിക്കാൻ സാധ്യത വളരെ കുറവാണ്. കുറുപ്പിൻ്റെ കേസ് തന്നെ അങ്ങനെയാണ്, അയാൾ മരിച്ചു പോയെന്ന് സങ്കല്പിക്കുന്ന ആളാണ്. അപ്പോൾ ഒരിക്കലും ഒരു ഇൻഡിക്കേഷൻ കൊടുക്കില്ല. നമ്മുടെ അന്വേഷണത്തിൽ കുറുപ്പ് ജോഷി എന്ന പേരിലാണ് ഇത്രയോ ഏരിയയിൽ ഇത്രയോ ഹോസ്പിറ്റലിൽ ട്രീറ്റ് ചെയ്തത്. അപ്പോൾ അതാണ് കുറുപ്പിൻ്റെ ചിന്ത, അങ്ങനെയാണ് പോകുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും ഇന്നും ഉണ്ട്. ഭാര്യ വിദേശത്തായിരുന്നു, ഇപ്പോൾ ഇവിടെ നാട്ടിലുണ്ടോയെന്ന് എനിക്കറിയില്ല. മക്കളും ഉണ്ട്, അവർ ജീവിച്ചിരിപ്പും ഉണ്ട്. അവരാരും മലേഷ്യയിലും പോയിട്ടില്ല, ഇന്ത്യയിലെ വേറൊരു സ്ഥലത്ത് ജീവിച്ചിരിക്കുന്നു. അവർ ഗൾഫിലായിരുന്നു, അതിനുശേഷം നാട്ടിൽ വന്നിട്ടുണ്ടാവും, ആ കുട്ടികളും ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ സത്യാവസ്ഥ. പക്ഷേ ആൾക്കാർ ഇത് വിശ്വസിക്കത്തില്ല, ഈ യാഥാർത്ഥ്യങ്ങളൊന്നും വിശ്വസിക്കുന്ന സ്വന്തമായ കഥകൾ, ധാരാളം കഥകൾ ഇതുപോലെ വരും. കഥകൾ മാത്രമല്ല, അവരത് വിശ്വസിക്കുകയാണ്. ഇതാണ് നടന്ന കുറുപ്പ് ജീവിച്ചിരിക്കുന്നതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ. ഇല്ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്, അത് ലോജിക്കുമായിട്ട് പൊരുത്തപ്പെടുന്നില്ല. പക്ഷേ ആൾക്കാർ കുറുപ്പിനെ മരിക്കാൻ അനുവദിക്കത്തില്ല. മലയാളികളുള്ളിടത്തോളം കാലം, എത്ര നൂറ്റാണ്ടുണ്ടെങ്കിലും ശരി, അന്നും കുറുപ്പിനെ തപ്പി മലയാളികൾ പോയിക്കൊണ്ടിരിക്കുമെന്നാണ് എൻ്റെ ഒരു തീരുമാനം, അല്ലെ എൻ്റെ ഒരു നിഗമനം.